നമസ്കാരം, പ്രസ്ലൈ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ഈറ്റ്സിൽ ആസ്മ രോഗികൾ എന്തെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് നമുക്ക് നോക്കാം. തണുപ്പുകാലം തുടങ്ങി, ഇനി ആസ്മ രോഗികൾക്ക് അസുഖം മാറാത്ത ദിനങ്ങളായിരിക്കും. പലപ്പോഴും പൊടിപടലങ്ങളും കാലാവസ്ഥാ വ്യതിയാനവും ആസ്മയ്ക്ക് കാരണമാകാറുണ്ട്. പാരമ്പര്യ ഘടകങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളുമാണ് ആസ്മയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ. എന്നാൽ തുടക്കത്തിൽ കണ്ടെത്തിയാൽ പൂർണ്ണമായും നിയന്ത്രിക്കാവുന്ന ഒരു രോഗമാണ് ആസ്മ. ചന്ദനത്തിരി, കൊതുകുതിരി, പെർഫ്യൂമുകൾ തുടങ്ങി മുഖത്തിടുന്ന പൗഡർ വരെ പലപ്പോഴും ആസ്മ നിയന്ത്രണത്തെ ബാധിക്കാറുണ്ട്. എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്ന ഒരു രോഗാവസ്ഥയാണ് ആസ്മ. പുകവലിയും വായുമലിനീകരണവുമൊക്കെ ഉണ്ടാക്കുന്ന ദീർഘകാല ശ്വാസതടസ്സ രോഗങ്ങൾ, ശ്വാസനാളികൾ സാധാരണയിൽ കവിഞ്ഞ് വലുതായി കഫം കെട്ടിക്കിടക്കുന്ന അവസ്ഥ, ഇവയൊക്കെ ആസ്മയുടേതിന് സമാനമായ ലക്ഷണങ്ങളോടെ കണ്ടുവരാറുണ്ട്. ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ തന്നെ സ്വയം മരുന്നുകളുടെ ഉപയോഗത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നത് ആസ്മയുടെ കാര്യത്തിൽ ഇത് അപകടം ക്ഷണിച്ചു വരുത്തും. നിർദ്ദേശിക്കപ്പെട്ട മരുന്നുകൾ ശരിയായ അളവിലും രീതിയിലും ഉപയോഗിക്കുന്നതിലെ കൃത്യനിഷ്ഠ ആസ്മ രോഗ നിയന്ത്രണത്തിൽ സുപ്രധാനമാണ്. ഇൻഹേലർ രൂപത്തിലുള്ള മരുന്നുകളാണ് ആസ്മ ചികിത്സയിൽ ഏറ്റവും പ്രധാനം. ആവശ്യമായ മരുന്നുകൾ തീരെ ചെറിയ അളവിൽ ശ്വാസനാളികളിലേക്ക് നേരിട്ട് എത്തിക്കുകയാണ് ഇൻഹേലറുകൾ ചെയ്യുന്നത്. ആസ്മയുള്ളവർ ചില ഭക്ഷണങ്ങൾ നിർബന്ധമായും ഒഴിവാക്കണം. ബീൻസ്, ക്യാബേജ്, സവാള, ഇഞ്ചി എന്നിവ നിർബന്ധമായും ഒഴിവാക്കണം. കടയിൽ നിന്നും വാങ്ങുന്ന പാക്കഡ് ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാതിരിക്കുക. ബേക്കറി പലഹാരങ്ങൾ നിർബന്ധമായും ഒഴിവാക്കണം. വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ച് പാകം ചെയ്യുന്ന ഭക്ഷണം കഴിക്കാതിരിക്കുക. അതുപോലെ ആസ്മയുള്ളവർ എണ്ണ പലഹാരങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക. പാലുൽപ്പന്നങ്ങൾ ആസ്മയുള്ളവർ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. വിവിധതരം അച്ചാറുകൾ, നാരങ്ങവെള്ളം, വൈൻ, ഡ്രൈ ഫ്രൂട്ട്സ്, ചായ, കാപ്പി എന്നിവ ഒഴിവാക്കുക. എന്നാൽ ആസ്മയുള്ളവർ ദിവസവും ഓരോ ആപ്പിൾ കഴിക്കുന്നത് ഏറെ നല്ലതാണ്. ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക.